സി5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്താ അമ്മി അമ്പലത്തിൽ പോയപ്പോ എന്നോട് പറയാറുന്നത്? പ്രഭ അമ്പലത്തിൽ പോകുമ്പോഴല്ലേ എന്നോട് പറയാറുണ്ടോ? ഓ, ഒരു ചോദ്യത്തിന് മറു ചോദ്യം ഉത്തരം. കൊള്ളാട്ടാ പ്രഭ പെണ്ണുങ്ങണ്ടാട്ടോ, ഞാൻ അമ്പലത്തിൽ പോയതൊന്നുമല്ല. പിന്നെ എവിടെ പോയി? സിന്ധുവിന്റെ മമ്മി ഉണ്ടായിരുന്നു കൂടെ. രണ്ടുപേരും പിന്നെ എവിടെയാ പോയത്? ആ, ശ്രീധരൻ ജോത്സ്യനെ കാണാൻ. മാറ്റിവെച്ച കല്യാണം നമുക്ക് വീണ്ടും നടത്തണ്ടേ? അതിന് പുതിയ മുഹൂർത്തം കുറിപ്പിക്കാന്ന് വെച്ച് പോയതാ. എന്നിട്ട് എന്നത്തേക്ക് കല്യാണം വെച്ചിരിക്കണേ? 21st തന്നെ. ഈ മാസോ? അതെങ്ങനെ ശരിയാവും? സിദ്ധുവിന്റെ അപ്പയ്ക്ക് സുഖമില്ലാത്തോണ്ടല്ലേ കല്യാണം മാറ്റിയത്. പിന്നെങ്ങനെ 21st തന്നെ വീണ്ടും കല്യാണം നടത്തും? ഗ്രഹനില വെച്ച് നോക്കിയിട്ടെ, ജ്യോത്സ്യം പറഞ്ഞത് താലി കെട്ടുന്നൊരു ചടങ്ങ് 21st തന്നെ നടത്തിയേ പറ്റൂന്ന. അല്ലെങ്കിൽ പിന്നെ ഇവരുടെ കല്യാണം ഈ കൊല്ലോ അടുത്ത കൊല്ലോ ഒന്നും നടക്കില്ല എന്ന്. ഒരു നിലവിളക്ക് ഒളിത്തി വെച്ച് അത്യാവശ്യം ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ മിന്നി കെട്ടങ്ങ് നടത്തുന്നു. അപ്പൊ സദ്യ സ്വീകരണം അമ്മായിയോ? അത് പപ്പയുടെ അസുഖമൊക്കെ മാറിയ ശേഷം എപ്പോഴെങ്കിലും സൗകര്യമായിട്ട് നടത്തിയാ പോരെ, അല്ലേ അപ്പു? ചുരുക്കി പറഞ്ഞ ദാരിദ്ര്യ കല്യാണം നടത്താൻ പോവാണ് അല്ലേ? അപ്പൊ കേക്കുന്നുണ്ടല്ലോ, അമ്മമാര് രണ്ടും കൂടെ രാവിലെ രഹസ്യമായിട്ട് ജ്യോത്സ്യനെ കണ്ട് കൊട്ടേഷൻ പിടിച്ചോണ്ട് വന്നേക്കുവാ. എന്റെ ഈശ്വര, കല്ലമ്പലത്തും പുഞ്ചക്കരയിലുള്ള ബന്ധുക്കാരെല്ലാരും എന്റെ അമ്മായിർക്കും കാണാൻ വേണ്ടി കാത്തിരിക്കുവായിരുന്നു. അന്നേരം ഇവിടെ തീരുമാനിച്ചേക്കുന്നു മിന്നുകേട്ട് മാത്രം മതിന്ന്. ഭയങ്കര ചതിയാ അമ്മീ ചെയ്യുന്നത്. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഓരോ സാഹചര്യം വന്ന് ചേരുമ്പോ പറ്റിപ്പോയതല്ലേ. ആ, എന്തെങ്കിലും കാണിക്ക്. ഇനി നാളെ ജ്യോത്സ്യം പറയും മിന്നു കെട്ടാൻ നേരത്ത് ചെറുക്കനും പെണ്ണും അമ്മമാരും മാത്രം മതിയെന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അത്രേ സൗകര്യം ആവുമല്ലോ. അല്ലെ, 21st കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണ് ഇവിടെയും ചെറുക്കൻ അവിടെ ആയിരിക്കോ, അതോ രണ്ടുപേരും ഒരുമിച്ചായിരിക്കോ? താലി കെട്ടിയ പിന്നെ അവര് ഭാര്യ ഭർത്താക്കന്മാരായല്ലോ, ഇവൾക്ക് അങ്ങോട്ട് പോവാല്ലോ. ഓ, അപ്പൊ അതിനൊന്നും അപ്പന്റെ അറ്റാക്ക് തടസ്സമല്ല. പ്രഭ ഒരു കാഞ്ചീപുര സാരി ഉടുത്ത് പെണ്ണിന്റെ അമ്മായി ആയിട്ട് ഒരുങ്ങി പന്തലിൽ ഇറങ്ങാൻ പാടില്ല. അതല്ല എല്ലാവരുടെ ലക്ഷ്യം അല്ലേ? എനിക്കെല്ലാം മനസ്സിലായി. എന്തെങ്കിലും കാണിക്ക്. ഉദ്ദേശിച്ച പോലെ 21st കല്യാണം നടക്കുമല്ലേ? സന്തോഷമായോ നിനക്ക്? ആമിക്കോ, നീ എന്റെ അടുത്തുനിന്ന് പോവാന്ന് ഓർക്കുമ്പോ ഒരു വിങ്ങലുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.